ഹോമസിലെ ക്യാരറ്റ് പായസത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നില്ല, ഒരു മുക്കാൽ ഭാഗം എടുക്കുന്നുള്ളൂ. ഇവിടെ വെച്ച് മുറിച്ച് മാറ്റും, എന്നിട്ട് ബാലൻസ് എടുക്കുന്നുള്ളൂ. പിന്നെ ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരട്ടിയെടുക്കണം, നെയ്യിലിട്ട് വരട്ടിയെടുക്കണം അത്. പിന്നെ വേമിസല്ലി, ഇത്രയും വേമിസല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത്രയും വേമിസല്ലിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ അത് പായസം ഉണ്ടാക്കി കഴിയുമ്പിടാനായിട്ടുള്ള മുന്തിരി, കാഷ്യൂനട്ടും, അത് വറുക്കാനുള്ള നെയ്യ്, പിന്നെ ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്, ഏലക്ക അത് ഞാൻ ഷുഗർ ഇട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട് എടുത്ത്. പിന്നെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിൽ ഒരു 3 ഗ്ലാസ് പാലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. പിന്നെ ഷുഗർ, ഷുഗർ ഒരു 5 സ്പൂൺ ഇപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മധുരം നോക്കിയിട്ട് പിന്നെ ചേർക്കാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ക്യാരറ്റ് വരട്ടിയെടുക്കാം, പിന്നെ വോമിച്ചല്ലി നെയ്യിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ബൗള് ക്യാരറ്റ് ഉണ്ടത്. ഞാനിപ്പോൾ ഒരു തവയിൽ നെയ്യ് ഒഴിച്ചിട്ട് ഈ ക്യാരറ്റ് ഇട്ട് ഇളക്കിയെടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരവും ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് വേമിച്ചല്ലി അതിലിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഗോൾഡൻ ബ്രൗൺ ആയി, നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് തന്നെ ഈ പാല് ഒഴിച്ചു കൊടുക്കാം, 3 ഗ്ലാസ് അളന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളുള്ള 3 ഗ്ലാസ് പാല് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്, അതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ പാല് പതുക്കെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച വേമിച്ചല്ലി ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വരട്ടി വെച്ചേക്കണ ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ആ പാലില് കിടന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ തന്നെ ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ആയി, ചെറിയൊരു മാറ്റം ആ ക്യാരറ്റിന്റെ കളറിന്റെ ആ ചെറിയൊരു മാറ്റം ഈ പാലില് വന്നിട്ടുണ്ട്. പാലിന്റെ കളർ തന്നെ മാറി ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞപ്പോ. നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പാല് പെട്ടെന്ന് അങ്ങോട്ട് പറ്റിപ്പോവും. ഇത് വേമിച്ചല്ലി വേകാനായിട്ട് ഒരു 15-20 മിനിറ്റോളം എടുക്കും ഈ വേമിച്ചല്ലി വെന്ത് വരാനായിട്ട്. പിന്നെ ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കണ്ടൻസ്ഡ് മിൽക്കും ആ പാലിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കണ്ടൻസ്ഡ് മിൽക്കിന് മധുരം ഉള്ളത് കൊണ്ട് നമ്മളപ്പോൾ ആഡ് ചെയ്യുന്ന ഷുഗറിൽ കുറവ് വരുത്തിയാൽ മതിയാവും. നമ്മുടെ വേമിച്ചല്ലി നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്, കുറുകിയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ആ എടുത്തു വെച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പാല് കുറച്ചുകൂടെ ഒഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചത് കൊണ്ടാണ് പാല് പറ്റിപ്പോകാതിരുന്നത്.
ഫ്ലെയിം കൂട്ടി വെച്ച് ഇത് വേവിക്കാൻ വെച്ചാൽ പാല് പെട്ടെന്ന് പറ്റിപ്പോകും. ഞാനിതിലേക്ക് ഒരു 2 സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്യുകയാണ്, കാരണം ഷുഗർ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇത്തിരി കുറവായിട്ടാണ് തോന്നിയത്. ഞാനൊരു 4 വലിയ ഏലക്ക നോക്കി പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഷുഗർ ചേർത്താണ് പൊടിച്ചു വെച്ചേക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ മൊത്തം ഷുഗർ, ഏലക്കപ്പൊടിയിലുള്ള ഷുഗർ ഉൾപ്പെടെ മൊത്തം ഷുഗർ ഒരു 8 സ്പൂൺ ഷുഗർ ഇതിൽ വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും വറ്റിയായിരുന്നു, അപ്പോഴത്തേക്കും ഞാൻ ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ആഡ് ചെയ്തു. അപ്പം നേരത്തെ നമ്മൾ ആദ്യം ഒഴിച്ചത് 3 ഗ്ലാസ് പാലാണ്, അതിൻ്റെ കൂടെ ഒരു 1/2 ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള കാഷ്യൂ മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ ഒക്കെ ഇട്ടു കൊടുക്കാം.